ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് 4 മണി ചായയുടെ കൂടെ പെട്ടെന്നൊരു സ്നാക്ക് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ തയ്യാറാക്കാൻ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. നല്ല പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കടക്കാം. ഇതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാനിതാ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. 4 ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൽ വാട്ടിയെടുക്കുമ്പോഴാണ് ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നേന്ത്രപ്പഴം നമുക്ക് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റ് വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. നന്നായി ഉടഞ്ഞു വരണം, അതുവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വാടിക്കിട്ടും. ഞാനിപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുത്താം. നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അത്യാവശ്യം ഒന്ന് കുക്കാക്കിയെടുക്കാം. ഞാനിത് കുറച്ച് സമയം ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ വാടിക്കിട്ടാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് പഴം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർക്കേണ്ടതുണ്ട്. അത്യാവശ്യം ഈ ഒരു രീതിയിൽ വഴന്ന് വന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഇനി തേങ്ങാ ചിരകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് തേങ്ങാ ചിരകിയത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കണ്ട, 1/2 കപ്പിന് ധാരാളം മതിയാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. തേങ്ങാ ചിരകി ഇത് കൂടി ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് കുക്കാക്കിയെടുക്കാം. തേങ്ങയും കൂടി നല്ലവണ്ണം കുക്കായിട്ട് പഴം നല്ലവണ്ണം തന്നെ ഒന്ന് ഉടഞ്ഞു വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു രീതിക്ക് നമുക്ക് ആയിക്കിട്ടണം. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം, ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ പഴം വാട്ടുമ്പോൾ തന്നെ അത്യാവശ്യം മധുരം ചേർത്തെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ തന്നെ മതിയാവുന്നതാണ്. ഇത് കണക്കായിട്ടുള്ള മധുരം ഉണ്ട്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മധുരത്തിൻ്റെ ആളാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. മുട്ടയും പഞ്ചസാരയും കൂടി ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്കൊരു 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം കൈവച്ച് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്കൊരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസാക്കി എടുക്കേണ്ട, നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. നമുക്ക് കൈകൊണ്ട് നല്ല പിച്ച് പിച്ച് ഇടാൻ രൂപത്തിലുള്ള ബാറ്ററാണ് വേണ്ടത്. അതുകൊണ്ട് ലൂസായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ട, ഈ ഒരു രീതിക്ക് തന്നെ മതിയാവുന്നതാണ്. 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന പഴം മിക്സ് ചേർത്തിട്ട് കൈകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സായി വരട്ടെ. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്കൊരു 1 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് അടുപ്പിലോട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ തയ്യാറാക്കുമ്പോഴാണ് ഈ സ്നാക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് എടുത്തതിന് ശേഷം ഓയിലൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ പിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഷേപ്പിലാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ബോളാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഒരു ഭാഗം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാനും മറക്കരുത്. 2 വശവും നമുക്ക് ഒരുപോലെ നല്ലൊരു കളറായ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടണം. നമ്മളിത് മൈദയൊക്കെ ചേർത്ത് കൊടുത്തതിന് കൊണ്ട് തന്നെ കുറച്ചൊന്ന് കുക്കാവാനുണ്ട്, അതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഒരു ഭാഗത റെഡി ആയിട്ടുണ്ട്, നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും നല്ല രീതിയിൽ തന്നെ കളർ മാറി വന്നാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
ഇതിപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറായാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾ ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് കുറച്ചൊന്ന് ചൂടാറായി കഴിഞ്ഞാൽ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ്. സാധാരണ നമ്മൾ പഴം ഇതുപോലെ ഒന്ന് നുള്ളിയിടാറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് പഴം വാട്ടിയിട്ടൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ നമ്മൾ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.